ലോകത്തെ 8 ദമ്പതികളിൽ ഒരാൾക്ക് എന്ന വീതം ഗർഭധാരണത്തിന് ബുദ്ധിമുട്ടുള്ളതായാണ് കണക്ക്. ഭക്ഷണക്രമവും ജീവിതശൈലിയിലെ പ്രശ്നങ്ങളുമെല്ലാം പലപ്പോഴും ഗർഭധാരണത്തിനുള്ള ഈ ബുദ്ധിമുട്ടിന് കാരണമാണ്. നല്ല രീതിയിലുള്ള ഭക്ഷണക്രമം പിന്തുടർന്നാൽ ഇത്തരം പ്രശ്നങ്ങളുള്ള ദമ്പതികളിൽ 70% പേർക്കും ഈ പ്രതിസന്ധി മറികടക്കാൻ കഴിയും. ഓവുലേഷനും പ്രജന പ്രക്രിയയും സാധാരണഗതിയിലാക്കാൻ ശരിയായ ഭക്ഷണക്രമം സഹായിക്കും. ഇതിനായി ഏറ്റവും മികച്ചതെന്ന് കരുതപ്പെടുന്ന ഭക്ഷണങ്ങളെക്കുറിച്ച് പറയാം. അതിനു മുന്നേ ഞാൻ അബൂറിഫാസ് പ്രഗ്നൻസി ആൻഡ് പാരൻറ്റിംഗ് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാനും അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ പറഞ്ഞു വന്നത്, അണ്ഡവിസർജനവും അണ്ഡവളർച്ചയും ക്രമപ്പെടുത്തുകയും ഗർഭധാരണ സാധ്യതയും ഗർഭധാരണ ശേഷിയും കൂട്ടുകയും ചെയ്യുന്ന മികച്ച ഭക്ഷണങ്ങളെക്കുറിച്ചാണ്. അതിൽ ഒന്നാമതായി തിരഞ്ഞെടുത്ത കാർബോഹൈഡ്രേറ്റുകൾ. ഗോതമ്പും പച്ചക്കറിയും പഴവർഗ്ഗങ്ങളും എല്ലാം കാർബോഹൈഡ്രേറ്റ് ധാരാളം അടങ്ങിയ ഭക്ഷണമാണ്. അതുപോലെ തന്നെയാണ് ബർഗറും പഞ്ചസാരയും പൊട്ടാറ്റോ ചിപ്സും. എന്നാൽ ഗോതമ്പും അരിയും പച്ചക്കറികളുമെല്ലാം ഗർഭധാരണത്തെ സഹായിക്കുന്നവയാണ്. ഇവ പതുക്കെ ദഹിക്കുകയും ഇൻസുലിൻ്റെ ഉൽപ്പാദനവും ശരീരത്തിലെ ഷുഗറിൻ്റെ അളവും തമ്മിൽ ബാലൻസ് ചെയ്യുന്നതിന് സഹായിക്കുകയും ചെയ്യും. അതേസമയം ബർഗറും പഞ്ചസാരയും പോലുള്ള പ്രോസസ്ഡ് ഭക്ഷണം ശരീരത്തിലെ ഇൻസുലിൻ്റെ പ്രവർത്തനം മന്ദീഭവിപ്പിക്കുന്നു. ഇത് ഓവുലേഷനെയും മാസമുറയെയും ബാധിക്കും. രണ്ടാമതായി പാലുൽപ്പന്നങ്ങൾ. പാലുൽപ്പന്നങ്ങൾ പച്ചക്ക് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അത് പാലായും തൈരായും ചീസായും കഴിക്കാം. ഇവയിലെ എൻസൈമുകളും ഫാറ്റി ആസിഡും പ്രജനന പ്രക്രിയയെ സഹായിക്കും. ഗർഭധാരണത്തിന് മുമ്പ് പാസ്ചുറൈസ് ചെയ്യാത്ത പാലും ശേഷം പാസ്ചുറൈസ്ഡ് പാലും കഴിക്കുക. അടുത്തതായി ഇരുണ്ട നിറത്തിലുള്ള ഇലക്കറികൾ. ഇരുണ്ട പച്ച നിറത്തിലുള്ള ഇലക്കറികൾ ധാരാളമായി കഴിക്കണം. ഫോളിക് ആസിഡ് ധാരാളം ഇലക്കറികളിൽ ഉണ്ടാവും. ഗർഭപാത്രത്തിലെയും ഓവുലേഷൻ ട്യൂബിലെയുമൊക്കെ അപാകതകൾ പരിഹരിക്കാൻ ഇലക്കറികൾ കഴിക്കുന്നത് മൂലം കഴിയും. സ്ത്രീകളിലെ ലൈംഗിക താല്പര്യവും ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കാനും ഇലക്കറികൾ കഴിക്കുന്നത് ഉപകരിക്കും. ബ്രോക്കോളി, മുരിങ്ങയില, അരുകുല, ചീരയില എന്നിവ ഭക്ഷണത്തിൽ ധാരാളമായി ഉൾപ്പെടുത്തുക. ഗർഭിണിയാവാൻ ആഗ്രഹിക്കുന്നവർ ധാരാളം പഴങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. പഴങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻസ് സെല്ലുകളുടെ തകരാറുകൾ കുറക്കുന്നു, പ്രത്യേകിച്ചും പ്രത്യുൽപാദന അവയവങ്ങളിൽ. ചെറിയും ആപ്പിളുമാണ് ഇതിന് ഏറ്റവും ഉത്തമമായ പഴങ്ങൾ. ഗർഭധാരണത്തിന് ശ്രമിക്കുന്നവർ ദിവസവും ഓരോ കോഴിമുട്ട കഴിക്കുന്നത് വളരെ നല്ലതാണ്. വിറ്റാമിനുകൾ, പ്രോട്ടീൻസ്, കാൽസ്യം എന്നിങ്ങനെ ഗർഭധാരണ സമയത്തും ഗർഭം ധരിച്ച ശേഷവും ശരീരത്തിനാവശ്യമായ ഘടകങ്ങൾ എല്ലാം മുട്ടയിൽ അടങ്ങിയിരിക്കുന്നു. ഒമേഗ 3 ഫാറ്റി ആസിഡ്സ്, പ്രോട്ടീന്, ഫൈബർ എന്നിവയുടെ കലവറയാണ് നട്സുകൾ. ഇവ ഗർഭധാരണത്തിന് അത്യുത്തമമാണ്. പ്രത്യുൽപാദന പ്രക്രിയയ്ക്ക് കൂടുതൽ ക്ഷമത നൽകാൻ ഇവക്ക് കഴിയും. ഗർഭിണിയാവാൻ ശ്രമിക്കുന്നവർ കടൽ വിഭവങ്ങൾ, മത്സ്യം എന്നിവ കൂടുതലായി കഴിക്കണം. സാൽമൺ പോലുള്ള മത്സ്യങ്ങളും കക്ക, കല്ലുമക്കായ തുടങ്ങിയവയും പ്രത്യുൽപാദന ശേഷി വർദ്ധിപ്പിക്കാൻ ഉത്തമമാണ്. ഇവയിലെ ഒമേഗ 3 ഫാറ്റി ആസിഡ്, സിങ്ക് തുടങ്ങിയവ പ്രത്യുൽപാദന അവയവങ്ങളിലേക്കുള്ള രക്തമൊഴുക്ക് വർദ്ധിപ്പിക്കാൻ സഹായിക്കും. കൂടുതൽ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ വരാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.